ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ദില്ലിയിൽ ബിബിസി ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയിരിക്കുകയാണ്. മുംബൈയിലെ ഓഫീസിലും റെയ്ഡുണ്ടെന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വാർത്തയുടെ കൂടുതൽ വിശദീകരണവുമായി ദില്ലിയിൽ നിന്ന് അരവിന്ദും ന്യൂസ് ഡെസ്കിൽ നിന്ന് സിജു സുഗതനും ചേരുകയാണ്. ആദ്യം ദില്ലിയിലേക്ക് പോവുകയാണ്. അരവിന്ദ്, ഒരു പ്രതികാര നടപടി എന്നോണമാണോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ബിബിസി ഓഫീസുകളിൽ ഈ റെയ്ഡ് നടത്തിയിരിക്കുന്നത്? അരവിന്ദ്, കേൾക്കാമെങ്കിൽ. അഞ്ജു, ഇപ്പോൾ ദില്ലിയിലെ ബി ബി സി ഓഫീസ് ആസ്ഥാനത്താണ് ഇപ്പോൾ ഇൻകം ടാക്സ് ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ബി ബി സി ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉയരുന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ബി ബി സിക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷ എല്ലാവരുടെ മേലും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കളടക്കം ആക്ഷേപമുയർത്തിയത് ബി ബി സിയുടെ ഓഫീസുകൾ ഇന്ത്യയിലുണ്ടെങ്കിൽ അതിനെ എപ്പോഴേ ഇ ഡിയും അതുപോലെ തന്നെ സി ബി ഐയും റെയ്ഡ് നടത്തുമെന്നുള്ള ആരോപണം കോൺഗ്രസ് അടക്കം ഉന്നയിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ബി ബി സിയിലെ ദില്ലിയിലെ ഓഫീസുകളിൽ ഇപ്പോൾ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുന്നത്. ജീവനക്കാരുടെ ഉൾപ്പെടെ ഫോണുകൾ പിടിച്ചെടുത്തുന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ ബി ബി സി ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദം രാജ്യത്തൊട്ടാകെയുണ്ടായിരുന്നു. മോദി ദ ഇന്ത്യ ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിക്കെതിരെ വലിയ രീതിയിലുള്ള വിവാദം ഉണ്ടായിരുന്നു. മോദി 2002 കലാപവുമായി ബന്ധപ്പെട്ട് മോദിക്ക് ഗുജറാത്ത് കലാപത്തിൽ നേരിട്ട് പങ്കുണ്ടെന്നായിരുന്നു ഡോക്യുമെന്ററി വിശദീകരിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ബി ബി സിക്കെതിരെ വ്യാപക വിമർശനം ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ബി ബി സിയെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളും സുപ്രീംകോടതിയിൽ നൽകിയിരുന്നു. ആ ഹർജികളെല്ലാം കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി തള്ളിയിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബി ബി സിയുടെ ദില്ലിയിലെ ഓഫീസിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നത്. എന്തായാലും റെയ്ഡ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 11:30 ശേഷമാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ ബി ബി സിയുടെ ഓഫീസിൽ എത്തുകയും റെയ്ഡ് ആരംഭിക്കുകയും ചെയ്തത്. നിരവധി അവിടുത്തെ ജീവനക്കാരുടെ ഉൾപ്പെടെ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും റെയ്ഡ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ മുംബൈയിലെ ബി ബി സി ഓഫീസിലും സമാനമായ രീതിയിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുന്നുണ്ടുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ബി ബി സിക്കെതിരെ ഇപ്പോൾ നിലപാട് കടുപ്പിച്ചാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. അവരുടെ നിലപാടുകൾക്ക് ഒത്തുനിന്നില്ലെങ്കിൽ തങ്ങൾക്കെതിരെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇൻകം ടാക്സിനെ ഉപയോഗിച്ച് ബി ബി സിയുടെ നേർക്ക് നടക്കുന്നുള്ള ആക്ഷേപവും ഉയർന്നു വരുന്നത്. എന്തായാലും ബി ബി സി ഓഫീസുകളിൽ ഇപ്പോൾ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ജു, ശരി. അരവിന്ദ്, ദയവായി തുടരുക. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് സിജു സുഗതൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സിജു, നോക്കൂ, ഒരു ഡോക്യുമെന്ററി പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങളാണ് ഉയർന്നു വന്നത്. ഒപ്പം ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കരുത് എന്നടക്കമുള്ള കടുത്ത നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ അത് പ്രദർശിപ്പിച്ച ബി ബി സിക്കെതിരെ കടുത്ത നിലപാടിലേക്കാണ് കേന്ദ്രം ഒരുങ്ങുന്നത്. എന്താണ് ഈ ഈ ഓഫീസുകളുടെ റെയ്ഡുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? അഞ്ജു, നേരത്തെ ദില്ലിയിൽ നിന്ന് അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദില്ലിയിലെ ഓഫീസ്, അതോടൊപ്പം തന്നെ മുംബൈയിലെ ഓഫീസിലും അടക്കം ഇ ഡി ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വിവരം. റെയ്ഡുമായി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഡോക്യുമെൻ്ററി ലോകമെമ്പാടും പ്രദർശിപ്പിക്കുന്നു. ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല, സോഷ്യൽ മീഡിയയിൽ ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന നിലപാടെടുക്കുന്നു രാജ്യം. ആ നിരോധനം വരുന്ന സാഹചര്യത്തിൽ തന്നെ അതിനെ ലംഘിച്ചുകൊണ്ട് രാജ്യമെമ്പാടും DYFI അടക്കമുള്ള സംഘടനകൾ ഈ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുന്നു. എന്നിട്ടും സംഘപരിവാർ ശക്തികൾ കോടതിയെ സമീപിക്കുന്ന സാഹചര്യം. ഈ ഡോക്യുമെൻ്ററിയെ മാത്രമല്ല ബി ബി സിയെ തന്നെ രാജ്യത്ത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംഘപരിവാർ സംഘടനകൾ സുപ്രീംകോടതിയെ സമീപിക്കുകയും സുപ്രീംകോടതി അത് തള്ളുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് നിരോധനം നടന്നില്ല എങ്കിൽ, ബി ബി സിയെ രാജ്യത്ത് നിരോധിക്കാൻ നടന്നില്ല എങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞ നിലപാട്. അതായത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നുകയറ്റം മാത്രമല്ല, ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നം കൂടിയായി വരികയാണ്. ഒരുപക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള മാധ്യമ സ്ഥാപനമാണ് ബി ബി സി. ആ ബി ബി സിക്കെതിരെ നടത്തുന്ന ഒരു കടന്നാക്രമണം എന്ന് തന്നെ പറയണം. അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, മോദി ഭരണകാലത്ത് ഗുജറാത്തിൽ നടന്ന വംശഹത്യ, കൂട്ടവംശഹത്യ പുറത്തു കൊണ്ടുവന്നു, അതിൻ്റെ എല്ലാവിധ വിവരങ്ങളും പുറത്തു കൊണ്ടുവന്ന ഒരു ഡോക്യുമെൻ്ററി എന്ന നിലയിൽ, ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ബി ബി സിക്കെതിരെ കടുത്ത ശത്രുതയാണ് സ്വാഭാവികമായും മോദിയും അതോടൊപ്പം കേന്ദ്ര സർക്കാരും ബി ജെ പിയും ആർ എസ് എസും വെച്ചു പുലർത്തുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് രാജ്യത്ത് ഈ ഡോക്യുമെൻ്ററിയുടെ സോഷ്യൽ മീഡിയ വഴിയുള്ള നെറ്റ് വഴിയുള്ള പ്രദർശനം നിരോധിക്കുന്നു. അതിന് പിന്നാലെ ബി ബി സിയെ തന്നെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അത് രണ്ടും നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന ബി ബി സി എന്ന് പറയുന്ന അന്താരാഷ്ട്ര പ്രശസ്തമായ ഒരു മാധ്യമ സ്ഥാപനത്തിന് പേരിൽ നടത്തുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, ഏറ്റവും ലഭിക്കുന്ന വിവരങ്ങൾ പറയുകയാണെങ്കിൽ, ബി ബി സിയുടെ ഓഫീസുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായും ചെന്നൈയിലടക്കം ബി ബി സിക്ക് ഓഫീസുകളുണ്ട്. മഹാരാഷ്ട്രയിലെ മുംബൈയിലും അതോടൊപ്പം തന്നെ ദില്ലിയിലെ പ്രധാന
ഓഫീസിലും അവരുടെ ഫോണുകൾ ജീവനക്കാരുടെ ഫോണുകൾ അടക്കം പിടിച്ചെടുത്തു എന്ന് പറയുന്ന വളരെ ഗുരുതരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം മാത്രമല്ല, തങ്ങൾക്ക് ഹിതകരമല്ലാത്ത വാർത്ത കൊടുക്കുന്ന ആരായാലും അതിനെ നിരോധിക്കുകയോ അതിന്റെ ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുകയോ അങ്ങനെ പോകുന്ന രീതി അത് ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർക്കും കൂടി ബാധകമാകുന്നു. നമുക്കറിയാം ഇപ്പോൾ തന്നെ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം നിരവധി നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള നിരവധി നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലെ ഓൺലൈൻ സൈറ്റുകൾ നിർദ്ദേശിക്കുന്ന നിലവിൽ നിരവധി നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതായത് സംഘപരിവാറിനെതിരായി BJP ആരെങ്കിലും വാർത്ത കൊടുത്താൽ ഒന്നുകിൽ ആ പ്രദർശിപ്പിക്കുന്ന നിരോധിക്കുക, അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ആ മാധ്യമ സ്ഥാപനത്തെ നിരോധിക്കുക. അതും നടന്നില്ലെങ്കിൽ ആദായ നികുതിയുടെയും അതോടൊപ്പം തന്നെ മറ്റ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥാപനത്തെ ബുദ്ധിമുട്ടിക്കുന്ന എന്ന നിലപാടാണ്. ഇത് കേവലം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം BBC എന്ന് പറയുന്ന ലോകത്തിൻ്റെ ഭൂഗോളത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള വിവിധ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ BBC എടുത്ത നിലപാടുകൾ അടക്കം ശ്രദ്ധേയമാണ്. അതുകൂടി പരിഗണിച്ച് വേണം BBC ഇങ്ങനെ കേന്ദ്ര സർക്കാർ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാവുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത് ഈ ഒരു കേവലം മാധ്യമ സ്വാതന്ത്ര്യത്തിനോ മാധ്യമ സ്ഥാപനങ്ങൾക്ക് മേലിലോ കടന്നുകയറ്റം എന്ന തരത്തിൽ മാത്രം ഒതുക്കി കാണാൻ കഴിയുന്നതല്ല. ഇത് സംഘപരിവാർ തുടരുന്ന ഒരു രാഷ്ട്രീയം, അവർക്കെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ എല്ലാം വാളോങ്ങി നിൽക്കുന്ന ഒരു നിലപാട്, അത് തന്നെയാണ് BBC ഈ ജീവനക്കാർക്കെതിരെ എടുത്തിരിക്കുന്ന നിലപാടുകളിലൂടെ വ്യക്തമാകുന്നത്. ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം അത് തന്നെയാണ്. ഏറ്റവും ഒടുവിലായി ജീവനക്കാരുടെ ഫോൺ അടക്കം പിടിച്ചെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരികെ എത്താം ഇപ്പോൾ സെബാസ്റ്റ്യൻ പോൾ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, നോക്കൂ, BBC ദില്ലിയിലെയും മുംബൈയിലെയും ഓഫീസുകൾ റെയ്ഡ് നടക്കുകയാണ്. ആദായ നികുതി വകുപ്പാണ് റെയ്ഡ് നടത്തുന്നത്. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എങ്ങനെയാണ് ഈ റെയ്ഡിനെ കാണാൻ സാധിക്കുന്നത്? ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതികാര നടപടി എന്നോണം ആണോ കാണേണ്ടത്? ഇത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു നടപടി അല്ല. BBC അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാരിന് അനധികൃതമായ സ്ഥാപനമായി മാറി എന്ന് നമുക്കറിയാം. ഡോക്യുമെന്ററിയെ ചൊല്ലി ഇപ്പോൾ ഈ റെയ്ഡ് എന്ന് പറയുമ്പോൾ കുറെ കാലമായി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അനുവർത്തിക്കുന്ന നയം അതാണ്. ഇഷ്ടമില്ലാത്തവരെ, വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നവരെ, വിയോജിപ്പുള്ളവരെ, വിമർശകരെ ഒക്കെ ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുക, ഭയപ്പെടുത്തുക, അതാണ് കേന്ദ്ര സർക്കാരിന്റെ നയം. പക്ഷെ ഇതിവിടെ സംഭവിക്കുന്നത് ആത്യന്തികമായി ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന ഡാമേജ് അത് വളരെ വലുതാണ്. BBC എന്നത് ഇവരൊക്കെ കാണുന്നത് പോലുള്ളൊരു ഒരു ചെറിയ സ്ഥാപനമൊന്നുമല്ല. അത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പൂർണ്ണമായ പിന്തുണ അവരുടെ പിന്നിലുണ്ട്. ആ സ്ഥാപനത്തോട് ഈ രീതിയിൽ കുറ്റവാളികളെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഭീകരപ്രവർത്തകരെ പിടിക്കാൻ വരുന്നത് പോലെ ഫോണുകൾ പിടിച്ചെടുക്കുക, റെയ്ഡ് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് ലോക സമൂഹം അംഗീകരിക്കുന്ന ഒന്നല്ല. ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും ഒക്കെ ആഗോള സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ തന്നെ അപമാനകരമായി താഴെയാണ്. അത് കുറെ കൂടി താഴേക്ക് കൊണ്ടുപോകുന്നതിനും ആത്യന്തികമായി തോൽവി സമ്മതിക്കുന്നതിനും ഉള്ള പുറപ്പാടിലാണ് കേന്ദ്ര സർക്കാർ. വളരെയധികം നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഈ നിമിഷം കൈരളി ന്യൂസിനോട് പ്രതികരിച്ചതിന്. തിരികെ സിജു സുഗതനിലേക്ക് പോകുകയാണ്. സിജു, നോക്കൂ, ഇന്ന് രാവിലെയാണ് ഒരു സ്വതന്ത്ര മാധ്യമത്തിന് അമിത്ഷാ മറുപടി നൽകിയത്. അതും അദാനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനൊപ്പം സംസാരിച്ചത്. ഈ 2002 മുതൽ തന്നെ BBC മോദിക്ക് പുറകിലുണ്ട്, ഈ വിഷയത്തിൽ സത്യം തെളിയുമെന്ന് അല്പനിമിഷങ്ങൾക്ക് മുമ്പാണ് അമിത്ഷാ ഒരു സ്വകാര്യ മാധ്യമത്തിന് മറുപടിയായി നൽകിയത്. ആ മറുപടിക്ക് പിന്നാലെ ഇതാ നോക്കൂ, ദില്ലിയിലെയും മുംബൈയിലെയും BBC ഓഫീസുകൾ റെയ്ഡ് തുടർന്നു. തീർച്ചയായിട്ടും മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു റെയ്ഡ് തന്നെയല്ലേ ഇത്? തീർച്ചയായും, കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BBC ഡോക്യുമെന്ററി BJPക്കും മോദിക്കും ഉണ്ടാക്കിയ ഒരു ഡാമേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം 2024 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് എങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുക എന്നുള്ളത് ആ ഡോക്യുമെന്ററിയുടെ പ്രദർശനത്തിലൂടെ തന്നെ വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം BJP അതായത് 2014 മോദി സർക്കാർ അധികാരത്തിൽ ഏറിയ ആ ഒരു സാഹചര്യം, അതിനു മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നടത്തിയ കൂട്ടക്കൊല, വംശഹത്യ നടത്തിയതിൽ മോദിയുടെ പാപക്കറ ചോരക്കറ ഉണങ്ങിയിട്ടില്ല എന്നുള്ളത് ആഗോള മാധ്യമങ്ങളടക്കം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ 2024 വളരെ രസകരമായ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത്
താമരയ്ക്ക് മേൽ കൂടുതൽ ചെളിവാരി എറിയുമ്പോൾ താമര വളരുകയാണ് എന്ന് പറയുന്നതാണ്. കാരണം ഈ ചെളിവാരി എറിയൽ എന്ന് പറയുന്നത് അതാ ബി ബി സി അടക്കം നടത്തിയത് ചെളിവാരി എറിയലാണ്, പ്രതിപക്ഷം നടത്തുന്നത് ചെളിവാരി എറിയലാണ് എന്ന് പറയുന്ന ഒരു നിലപാടെടുത്ത ഒരു പ്രധാനമന്ത്രിയാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിനറിയാം, അദ്ദേഹം തന്നെ ഒരിക്കൽ നരേന്ദ്രമോദി തന്നെ പറഞ്ഞു ബി ബി സി ഇന്ത്യയിലെ ദൂരദർശനേക്കാളും ആകാശവാണിയേക്കാളും വളരെ വിശ്വാസ്യതയുള്ള സ്ഥാപനമാണ് എന്ന് പറയുന്നു. ആ വിശ്വാസ്യതയുള്ള സ്ഥാപനം പ്രദർശിപ്പിക്കുന്ന ഒരു ഡോക്യുമെന്ററിയെ നിരോധിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് രാജ്യത്തെ പ്രധാനമന്ത്രിയും മോദി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും നൽകുന്നത്? ഇതുതന്നെയാണ് രാജ്യത്ത് ഇത്തരത്തിലൊരു ഡോക്യുമെന്ററി ഉണ്ടാക്കിയ ഡാമേജിനെ പ്രതിരോധിക്കാൻ വേണ്ടി സംഘപരിവാർ ശക്തികളും ബി ജെ പി അടക്കമുള്ളവർ ഒന്നടങ്കം രംഗത്ത് വരികയാണ്. അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം നിങ്ങളൊരു ഡോക്യുമെന്ററി, ഞങ്ങൾക്ക് ഹിതകരമല്ലാത്ത ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമ്പോൾ ആ ഡോക്യുമെന്ററിയെ രാജ്യത്ത് പ്രദർശിപ്പിക്കേണ്ട, പ്രദർശിപ്പിക്കുന്നവരെ പിടിച്ച് അകത്തിടും എന്ന് പറയുന്ന നിലപാട്. രണ്ടാമത് ആ ഡോക്യുമെന്ററി നിങ്ങൾ പ്രദർശിപ്പിച്ചാൽ ഇനി ഈ ചാനലെ നിരോധിക്കുക എന്ന് പറയുന്നത് ബി ബി സി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിലേക്ക് പോകുന്നു. നീതിന്യായ സുപ്രീം കോടതി അത് ഇന്നലെ എടുത്ത് ചവറ്റുകൂട്ടൽ എറിയുകയാണ് ചെയ്തത്. സുപ്രീം കോടതി പറഞ്ഞു ഇങ്ങനെ ഹർജിയുമായി വരാൻ കഴിയില്ല, ഇങ്ങനെ ബി ബി സിയെ നിരോധിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ പ്രതികാര നടപടിയുമായി പോവുകയാണ്. എന്നാൽ നിങ്ങളുടെ ബി ബി സിയുടെ ഉദ്യോഗസ്ഥരെ തന്നെ ഞങ്ങൾ പിടിച്ചുകൊള്ളാം, ആദായ നികുതി റെയ്ഡ് നടത്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാം എന്ന നിലപാടുമായി എത്തുന്നു. ഇത് നേരത്തെ സെബാസ്റ്റ്യൻ പോൾ സൂചിപ്പിച്ചതുപോലെ കേവലം ഇന്ത്യയെ ഒതുങ്ങുന്ന ഒരു വിഷയമല്ല, രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് നാണക്കേടാകാൻ പോകുന്ന വിഷയമാണ്. കാരണം ബി ബി സി പല അന്താരാഷ്ട്ര വിഷയങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ പരിശോധിച്ചാൽ അറിയാം, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ, വ്യത്യസ്തമായ നിലപാടുകൾ ഒരുപക്ഷെ രാജ്യത്തിന് ഉണ്ടാകാം. പക്ഷേ എന്നാൽ പോലും ബി ബി സി വിവിധ രാജ്യങ്ങളിൽ, ഭൂഗോളത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനമാണ് ബി ബി സി. ആ ബി ബി സി ഒരു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നതിന്റെ പേരിൽ നശിപ്പിച്ചു കളയാം എന്ന് പറയുന്ന നിലപാടുമായി സംഘപരിവാർ ശക്തികളും മോദിയും കേന്ദ്ര സർക്കാർ രംഗത്തെത്തുമ്പോൾ അത് കേവലം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പോകുന്ന വിഷയമല്ല, ഇത് വലിയ ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി തന്നെ മാറാൻ പോവുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. അഞ്ജു, സിജു നോക്കൂ, തങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കണം, തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കണമെന്ന് ഒരു സർക്കാർ നിർബന്ധം പിടിക്കുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളും അവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകളും നൽകണമെന്ന് ഒരു സർക്കാർ നിർബന്ധം പിടിക്കുമ്പോൾ യാഥാർത്ഥ്യം തുറന്നു കാണിക്കുന്ന മാധ്യമങ്ങൾക്ക് നേരെ ഇത്തരത്തിലാണ് പ്രതികരണമെങ്കിൽ ഈ രാജ്യത്ത് എങ്ങനെയാണ് മാധ്യമങ്ങൾ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കുക എന്നത് വലിയ ചോദ്യമല്ലേ? അഞ്ജു, അതായത് ഈ മാധ്യമങ്ങൾ, പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തതിന് ശേഷം മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചതിൻ്റെ എണ്ണം എടുത്താൽ പൂജ്യം എന്ന് തന്നെ പറയേണ്ടി വരും. സാധാരണഗതിയിൽ അദ്ദേഹം വരുന്നത് പാർലമെൻറ്റിൻ്റെ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു രണ്ട് മിനിറ്റ് മാധ്യമങ്ങളെ കണ്ടു. അതായത് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്ത ഒരു പ്രധാനമന്ത്രി. നമുക്കൊക്കെ അറിയാം, പണ്ട് കരൺ താപ്പൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ്റെ മുന്നിലിരുന്ന് വെള്ളം കുടിച്ച് ഇൻ്റർവ്യൂ അവസാനിപ്പിച്ചു പോയൊരു നരേന്ദ്രമോദി അറിയാം. അന്നും ചോദിച്ചത് ഈ ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കരൺ താപ്പർ നരേന്ദ്രമോദിയോട് ചോദിച്ചു. ഉത്തരം മുട്ടി കരൺ താപ്പറോട് കയർത്തുകൊണ്ട് ഇന്റർവ്യൂ അവസാനിപ്പിച്ചു പോയൊരു മോദിയുണ്ട്. അതേ മോദിയുടെ അതേ മുഖം തന്നെയാണ് ഇപ്പോൾ ഇവിടെ വീണ്ടും ബി ബി സി നിരോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ബി ബി സി എന്ന് പറയുന്ന ആഗോള പ്രശസ്തമായ, ആഗോളതലത്തിൽ സാന്നിധ്യം അറിയിച്ച ഒരു മാധ്യമ സ്ഥാപനത്തിന് നേരെ നടത്തുമ്പോൾ സ്വാഭാവികമാണ് ഇന്ത്യയിലെ ഒരു മാധ്യമ സ്ഥാപനവും തങ്ങൾക്കൊന്നുമല്ല, ഒരു മാധ്യമ സ്വാതന്ത്ര്യം ഇവിടെ നടക്കാൻ പോകുന്നില്ല, മാധ്യമ സ്വാതന്ത്ര്യത്തിനെ കുഴിച്ചുമൂടും എന്ന നിലപാടുമായി തന്നെയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും സംഘപരിവാറുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടരുക, ഇപ്പോൾ പി വി തോമസ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പി വി തോമസ്, നോക്കൂ, വിയോജിപ്പുള്ളവരെ വിരട്ടിയാൻ ഒരു റെയ്ഡ് നടത്തുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ഒരു പക്ഷേ ഇപ്പോൾ ദില്ലിയിൽ നിന്ന് മുംബൈയിലേക്ക് ആ റെയ്ഡിന്റെ വ്യാപ്തി വ്യാപിക്കുകയാണ്, അത് മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഈ കേന്ദ്ര സർക്കാർ നടപടിയെ കാണുന്നത്? മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിലുള്ള ഒരു കടന്നാക്രമണം തന്നെയാണ് തീർച്ചയായിട്ടും. ബി ബി സിയുടെ മോഡി മോഡി ക്വസ്റ്റ്യൻ, ഇന്ത്യ ദ മോഡി ക്വസ്റ്റ്യൻ എന്നുള്ള ഡോക്യുമെന്ററി നമുക്കറിയാവുന്നതാണ്. അവരുടെ വിവാദം ഉണ്ടാക്കിയിരുന്നു, ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞു, അല്ലെങ്കിൽ ആവർത്തിച്ചിലായിരുന്നു ഒരു മുന്നറിയിപ്പും കൂടിയായിരുന്നു. അതായിരുന്നു ഗുജറാത്ത് റൈഡ്സിനെ കുറിച്ച്. അത് ഗവൺമെന്റിന് ഒരിക്കലും ചോദിച്ചില്ല. ഗവൺമെന്റ് നാഷണൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അതിനവിടെ പ്രതികരിക്കുകയും അത് തെറ്റാണെന്നും പ്രൊപ്പഗാൻഡയാണെന്നും എല്ലാം പറയുകയുണ്ടായി. അതിനുശേഷം കൂടിയാണ് റെയ്ഡ് വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊരു റിവഞ്ച് ആയിട്ടുള്ള ഒരു ഇതാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും അപല്യമാണ്. നമുക്ക് ആർക്കും മാധ്യമ സ്വാതന്ത്ര്യം ആകാംക്ഷിക്കുന്ന ആർക്കും അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം എമർജൻസിക്കാരുടെ ബി ബി സിയുടെ മാറ്റണിയെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കിയുണ്ടായി ഇന്ദിരാഗാന്ധി. അതുപോലുള്ള ആ ചില ജനങ്ങളിലേക്ക് നമ്മൾ മടങ്ങിപ്പോവുകയല്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു, ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ നടക്കുന്ന ഇ ഡിയിൽ സി ബി ഐ എല്ലാം നടത്തുന്ന ഓരോരോ റെയ്ഡുകളും, അതുപോലെ തന്നെ ഇപ്പോൾ ഐ ജി നടത്തുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഈ റെയ്ഡും എല്ലാം
തീർച്ചയായിട്ടും വളരെ മോശമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ മാധ്യമ സ്വാതന്ത്ര്യത്തെ കൈയടക്കുന്നതിലേക്കാണ് ചുരുണ്ടി ചുരുണ്ടിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഇത് അന്താരാഷ്ട്ര തലത്തിലെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലെയുള്ള ഒരു സ്വേച്ഛാധിപത്യ ഭരണം അത് അതിനെ ചെവിക്കൊള്ളാൻ പോകുന്നില്ല. ഇവിടെ ആദ്യം സൂചിപ്പിച്ചത് തന്നെ നോക്കി ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കലും ഒരു പ്രതിനിധി പ്രസ് കോൺഫറൻസ് നമ്മുടെ ദേശീയ തലത്തിൽ നടത്തിയിട്ടില്ല, ഡൽഹിയിൽ നടത്തിയിട്ടില്ല. അത് മൻമോഹൻ സിംഗ് നടത്തിയിട്ടുണ്ട്. മൻമോഹൻ സിംഗ് ഏറ്റവും അവസാനത്തെ പ്രസ് കോൺഫറൻസ് നാഷണൽ മീഡിയ സെന്ററിലായിരുന്നു. ഞങ്ങളൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് ഡൽഹിയിൽ ഇവിടെ. പക്ഷേ അവിടെ ഇതുവരെ ഒരു മീഡിയ കോൺഫറൻസ് നടത്തിയിട്ടില്ല മോദി എന്നുള്ളത്. അവിടെ അദ്ദേഹത്തിന് മീഡിയ അഡ്വൈസർ ഇല്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും അദ്ദേഹം ഒരു മീഡിയയെ ധിക്കരിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ടുമുള്ള റിപ്പോർട്ടാണ് പോകുന്നത്. അദ്ദേഹത്തിന്റെ വിദേശയാത്രയിലൊന്നും മാധ്യമ പ്രവർത്തകരെ ഉൾക്കൊള്ളിക്കാറില്ല, പത്രസ്ഥാപനങ്ങൾക്ക് ഇൻവിറ്റേഷൻ അയക്കാറില്ല. ഇങ്ങനെയൊക്കെ ഓരോ ആരംഭ തൊട്ടേ അതിങ്ങനെ ഒരു മീഡിയ വിരുദ്ധ ആന്റി മീഡിയ ആറ്റിറ്റ്യൂഡായിരുന്നു മോദിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങളോട് മാത്രമല്ല, ഇതാ ഇപ്പോൾ വിദേശ മാധ്യമങ്ങളോടും കൂടി തുടങ്ങിയിരിക്കുന്നു. അതിനുള്ള മീഡിയ പ്രൊവോക്കേഷൻ തീർച്ചയായിട്ടും നമുക്ക് അനുമാനിക്കാവുന്നത് ഇന്ത്യ ദ മോഡി ക്വസ്റ്റ്യൻ എന്നുള്ള ആ ബി ബി സിയുടെ ഡോക്യുമെന്ററിയായിരിക്കാം. അതിന്റെ എക്സ്പോഷറൊക്കെ നടന്നു പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. 20-21 വർഷങ്ങൾക്കും പറഞ്ഞൊരു സംഭവമാണത്. എങ്കിൽ തന്നെയും അത് വീണ്ടും കാണിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗവൺമെന്റിനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഇതിന്റെ മുഴുവൻ വശങ്ങളും വെളിയിൽ വരുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിന്റെ അർത്ഥം, അർത്ഥവ്യാപ്തി എന്നാണ്. ഏതായാലും പ്രത്യാഘാതം തീർച്ചയായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉണ്ടാകുന്നൊരു കാര്യം വരുന്ന ദിവസങ്ങളിൽ നമുക്കത് കാത്തിരിക്കുന്നത് കാണാവുന്നതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ പി വി തോമസ്. ഈ നിമിഷം കൈരളി ന്യൂസിനോട് പ്രതികരിച്ചതിന്